ആനക്കയം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയും സ്വകാര്യ മാലിന്യ സംസ്കരണ പങ്കാളിയായ ഹരിത സഹായ സ്ഥാപനവും ചേർന്ന് ഹരിത കർമ്മസേനയുടെ മൂന്നാം വാർഷികം നടത്തുന്നു. ഡിസംബർ 5-ന് കളത്തിങ്കൽപ്പടിയിൽ എംസിഎഫ് പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പദ്ധതി അഴകോടെ ആനക്കയത്തിന്റെ ലോഗോ പ്രകാശനവും കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നടക്കും. കുടുംബശ്രീയും സ്വകാര്യ മാലിന്യ സംസ്കരണ പങ്കാളിയായ ഹരിത സഹായ സ്ഥാപനവും ചേർന്ന് ഹരിത കർമ്മസേനയുടെ മൂന്നാം വാർഷികം ആനക്കയം ഗ്രാമപഞ്ചായത്തിൽ നടത്തുന്നു. പരിപാടിയിൽ ഉപയോഗിച്ച വസ്തുക്കളുടെ പുനരുപയോഗ സാധ്യതകളുടെ പ്രദർശനത്തിനായി ആപ്പ് സൈക്കിൾ ഹട്ടും ഒരുക്കിയിട്ടുണ്ട്. വാർഡുകളിലെ ജനങ്ങൾ, പഞ്ചായത്തിലെ 23 സ്കൂളുകൾ, കുടുംബശ്രീ എഡിഎസ് കമ്മിറ്റികൾ എന്നിവർ ചേർന്നാണ് പ്രദർശനം ഒരുക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് പുതിയൊരു മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെൻറ്റർ നിലവിലുള്ളത് അവിടെയുണ്ട്. പുതിയത് നമ്മളിപ്പോൾ 35 ലക്ഷം രൂപ ചിലവർ സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം 5-ാം തീയതി തിങ്കളാഴ്ച ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എം.കെ. റഫീഖ നിർവഹിക്കുകയാണ്. 2017-18 കാലയളവിൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ തുടക്കം കുറിച്ച കാലഘട്ടത്തിൽ ഹരിത കേരള മിഷൻ തുടങ്ങിയ അന്ന് മുതൽ തന്നെ പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഹരിതമിത്രം ആപ്പിൽ വിവരങ്ങൾ ലഭിക്കാനായി വീടുകളിലും മറ്റും QR കോഡ് പതിപ്പിച്ചു. കുറ്റമറ്റ രീതിയിലുള്ള മാലിന്യ ശേഖരണ സംസ്കരണ പ്രവർത്തനത്തിലൂടെ ആനക്കയത്തെ മാറ്റമുണ്ടായ പഞ്ചായത്തായി ജില്ലാ ശുചിത്വ മിഷൻ തെരഞ്ഞെടുത്തു. ഹരിത വാർഡുകളുടെ പ്രഖ്യാപനം, ഗാർബോളജി ക്ലാസുകൾ സംഘടിപ്പിക്കൽ, ശുചിത്വ കമ്മിറ്റി രൂപീകരണം, ക്ലിനിക് ഡ്രൈവുകൾ തുടങ്ങിയ നിരവധി പദ്ധതികളാണ് അഴകോടെ ആനക്കയം പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് അട്ടോട്ട് ചന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM അബ്ദുൾ റഷീദ്, പഞ്ചായത്ത് അംഗങ്ങളായ T.ജിജോ മാത്യു, C.K. അബ്ദുൾ ബഷീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. യൂടോക്ക്, മലപ്പുറം.